ഹായ് ഫ്രണ്ട്സ്, യൂട്യൂബ് ഫ്രണ്ട്ലി എന്ന് പറയുന്ന ഈ ഒരു ടോപ്പിക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പേര് പോലെ തന്നെ യൂട്യൂബുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോസുകളാണ് ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇത്തരം വീഡിയോസുകൾ കാണാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞു തന്നായിരുന്നു എങ്ങനെയാണ് ഒരു യൂട്യൂബ് അക്കൗണ്ട് തുടങ്ങുന്നത് എന്നുള്ളതിനെക്കുറിച്ച്, മൊബൈൽ ഉപയോഗിച്ച് തന്നെ തുടങ്ങുന്നത് എന്നുള്ളതിനെക്കുറിച്ച്. അപ്പോൾ അത് കണ്ട് ഒരുപാട് പേർ യൂട്യൂബ് അക്കൗണ്ട് തുടങ്ങി എന്ന് അറിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. ഒരുപാട് പേർ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു വീഡിയോ കണ്ടിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും ആ ഒരു വീഡിയോ ലിങ്ക് ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാവുന്നതാണ്. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് യൂട്യൂബ് അക്കൗണ്ട് എങ്ങനെ വെരിഫൈ ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ചാണ്. തീർച്ചയായിട്ടും യൂട്യൂബ് അക്കൗണ്ട് നിങ്ങൾ വെരിഫൈ ചെയ്യണം. കാരണം വെരിഫൈ ചെയ്താൽ മാത്രമേ ഇനി നമുക്ക് യൂട്യൂബിലേക്ക് കൂടുതൽ ഫീച്ചേഴ്സുകൾ ലഭിക്കുകയുള്ളൂ എന്നുള്ളതാണ്. ഇപ്പോൾ നമുക്ക് കുറച്ച് ഫീച്ചേഴ്സുകൾ മാത്രമേ ലഭിക്കൂ, യൂട്യൂബിൽ വീഡിയോസുകൾ അപ്ലോഡ് ചെയ്യാൻ മാത്രമേ സാധിക്കുകയുള്ളൂ. എന്നാൽ 15 മിനിറ്റിൽ കൂടുതലുള്ള വീഡിയോസുകൾ അപ്ലോഡ് ചെയ്യുന്നതിനും അതുപോലെ തന്നെ കസ്റ്റം തമ്പനയിൽ നമ്മുടെ വീഡിയോയുടെ മുമ്പ് ചേർക്കുന്നതിനും ഏർണിങ്സിനായിട്ട് നമുക്ക് അപ്ലൈ ചെയ്യുന്നതിനും അതുപോലെ തന്നെ മറ്റെന്ത് കാര്യം URL ക്രിയേറ്റ് ചെയ്യുന്നതിനും ഇതെല്ലാം കസ്റ്റം URL ക്രിയേറ്റ് ചെയ്യുന്ന ഇതിനെല്ലാം നമുക്ക് ഇനി വേണ്ടത് നമുക്ക് നമ്മുടെ അക്കൗണ്ട് വെരിഫൈ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അക്കൗണ്ട് വെരിഫൈ ചെയ്യുന്നതിനായിട്ട് നമുക്കൊരു മൊബൈൽ നമ്പർ ഉപയോഗിച്ചാണ് സാധാരണഗതിയിൽ നമുക്ക് അക്കൗണ്ട് വെരിഫൈ ചെയ്യേണ്ടത്. അപ്പോൾ അത് എങ്ങനെയാണ് നോക്കാം. അതിനായിട്ട് നമുക്കൊരു നമ്മുടെ മൊബൈൽ ഡെസ്ക്ടോപ്പ് വേർഷനിലേക്ക് എടുക്കേണ്ടതായിട്ട് വരും. നമ്മുടെ മൊബൈൽ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് ചെയ്യാൻ സാധിക്കില്ല. ഒരു കമ്പ്യൂട്ടർ സഹായത്തോടു കൂടിയാണ് സാധാരണഗതിയിൽ അത് ചെയ്യുന്നത്. എന്നാൽ കമ്പ്യൂട്ടർ ഇല്ലാത്തവർ മൊബൈലിൻ്റെ ഡെസ്ക്ടോപ്പ് വേർഷൻ എടുത്ത് നമുക്ക് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അതെങ്ങനെയാണെന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഞാനിപ്പോൾ പറയുന്ന രീതിയിൽ നിങ്ങളുടെ ഫോണിൽ ഡെസ്ക്ടോപ്പ് വേർഷൻ എടുക്കാൻ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ വളരെ ഈസിയായിട്ട് എടുക്കാവുന്ന മറ്റൊരു മെത്തേഡ് ഞാൻ ഇതിനു മുമ്പ് തന്നെ ആൻഡ്രോയിഡ് ക്രിയേഷൻസ് എന്ന് പറഞ്ഞ എൻ്റെ മറ്റേ ചാനലിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അതുവഴി ആ വീഡിയോ കണ്ടുകൊണ്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഞാൻ പറയുന്ന മെത്തേഡ് ഉപയോഗിച്ച് എല്ലാവർക്കും ചെയ്യാൻ സാധിക്കും, ഡെസ്ക്ടോപ്പ് വേർഷനിലേക്ക് എടുക്കാൻ സാധിക്കും. അതിൽ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ മാത്രം മറ്റേ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് അത് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് അക്കൗണ്ട് വെരിഫൈ ചെയ്യുന്നത് എങ്ങനെയാണ് നോക്കാം, അതിലേക്ക് പോവാം. അതിനായിട്ട് നിങ്ങൾ നിങ്ങളുടെ മൊബൈലിലെ ക്രോം ബ്രൗസർ ഓപ്പൺ ചെയ്യുക എന്നുള്ളതാണ്. ക്രോം ബ്രൗസർ ഓപ്പൺ ചെയ്യുന്ന ശേഷം നിങ്ങൾ ഗൂഗിളിൻ്റെ ഈ ഒരു സെർച്ച് ഓപ്ഷനിൽ youtube.com എന്ന് നിങ്ങൾ ടൈപ്പ് ചെയ്യുക. youtube.com എന്ന് ടൈപ്പ് ചെയ്യുക. അങ്ങനെ ടൈപ്പ് ചെയ്ത് നിങ്ങൾ സെർച്ച് ചെയ്യുക. സെർച്ച് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഇങ്ങനെയൊരു പേജിലേക്കായിരിക്കും പോവുക. നിങ്ങൾ ചെയ്യേണ്ടത് ഈ മുകളിൽ 3 ഡോട്ട് മാർക്ക് ഉണ്ടല്ലോ, ആ 3 ഡോട്ട് മാർക്കിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുന്ന ശേഷം താഴെ നിങ്ങൾക്ക് ഡെസ്ക്ടോപ്പ് സൈറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ഈ ഒരു ഡെസ്ക്ടോപ്പ് സൈറ്റ് എന്നുള്ള ഓപ്ഷൻ നിങ്ങൾ എനേബിൾ ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഡെസ്ക്ടോപ്പ് വേർഷൻ എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷൻ നിങ്ങൾ എനേബിൾ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഇൻ്റർഫേസ് വരും. അപ്പോൾ നിങ്ങളുടെ ചാനലിൻ്റെ ലോഗോ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും എന്നുള്ളതാണ്. നിങ്ങളുടെ ചാനലിൻ്റെ ലോഗോ കണ്ടില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ലോഗിൻ എന്നൊക്കെ ആയിരിക്കും കാണുക. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ചാനലിൻ്റെ നിങ്ങളുടെ യൂട്യൂബ് അക്കൗണ്ടിൻ്റെ ഇമെയിൽ ഐഡിയും പാസ്വേഡും ടൈപ്പ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാം. ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും, ആ ലോഗ് കാണാൻ സാധിക്കും. ജസ്റ്റ് നിങ്ങൾ അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. നിങ്ങൾക്ക് വേറൊരു അക്കൗണ്ടിലാണ് കിടക്കുന്നതെങ്കിൽ സ്വിച്ച് അക്കൗണ്ട് എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷൻ, സ്വിച്ച് അക്കൗണ്ട് എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷനെ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ അക്കൗണ്ട് ചേഞ്ച് ചെയ്യാവുന്നതാണ്. സ്വിച്ച് അക്കൗണ്ട് എന്നുള്ള പറയുന്ന ഓപ്ഷനെ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് മറ്റേതെങ്കിലും അക്കൗണ്ട് എടുക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ അക്കൗണ്ട് നിങ്ങൾ സെലക്ട് ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത്. അതിനുശേഷം നിങ്ങൾ ചെയ്തത് താഴെ നിങ്ങൾക്ക് സെറ്റിംഗ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ദാ കിടക്കുന്ന സെറ്റിംഗ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ, ഈ ഒരു സെറ്റിംഗ്സ് എന്ന് പറയുന്ന ഓപ്ഷനെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. സെറ്റിംഗ്സ് എന്ന് പറയുന്ന ഓപ്ഷനെ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെയൊരു പേജിലേക്കായിരിക്കും പോകുന്നത്. അവിടെ നിങ്ങൾക്ക് ചാനൽ സ്റ്റാറ്റസ് ആൻഡ് ഫീച്ചേഴ്സ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ജസ്റ്റ് ഇതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. ഇതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ ചാനലിൻ്റെ ഡാഷ്ബോർഡിലേക്ക് പോകുന്നതായിട്ട് കാണാൻ സാധിക്കും. ഇതാണ് നിങ്ങളുടെ ചാനലിൻ്റെ ഡാഷ്ബോർഡ്. നിങ്ങൾക്ക് ഇവിടെയായിട്ട് വെരിഫൈ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. വെരിഫൈ നിങ്ങളുടെ ചാനലിൻ്റെ പേരും താഴെ വെരിഫൈ എന്ന് പറയുന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. നിങ്ങൾ ആ വെരിഫൈ എന്ന് പറയുന്ന ഓപ്ഷനിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെയൊരു ഇൻ്റർഫേസ് വരുന്നതായിട്ട് കാണാൻ സാധിക്കും. അതിൽ നിങ്ങൾക്ക് സെലക്ട് യുവർ കൺട്രി, ഇന്ത്യ ആണെങ്കിൽ ഇന്ത്യ സെലക്ട് ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങൾ കാൾ മീ വിത്ത്, നിങ്ങൾ കോൾ ഉപയോഗിച്ചാണോ നിങ്ങൾക്ക് വെരിഫിക്കേഷൻ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ടെസ്റ്റ് മെസ്സേജ്, അതായത് മെസ്സേജ് ഉപയോഗിച്ചാണ് വെരിഫിക്കേഷൻ ചെയ്യേണ്ടത് എന്നുള്ളത് നിങ്ങൾക്ക് ഇവിടെ നിന്ന് സെലക്ട് ചെയ്യുക. ഞാനിപ്പോൾ ടെസ്റ്റ് മെസ്സേജാണ് ടൈപ്പ് ചെയ്യുന്നത്. ടെസ്റ്റ് നിങ്ങൾക്ക് ലഭിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോൾ ഓപ്ഷൻ സ്വീകരിക്കാവുന്നതാണ്. ഇതിലേതെങ്കിലും ഒന്ന് നിങ്ങൾ സെലക്ട് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ ഫോൺ നമ്പർ നിങ്ങൾ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. വെരിഫിക്കേഷൻ ചെയ്യുന്ന ഫോൺ നമ്പർ നിങ്ങളിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. നമ്പർ ടൈപ്പ് ചെയ്തതിന് ശേഷം നിങ്ങൾ താഴെ സബ്മിറ്റ് എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷൻ ഉണ്ടല്ലോ, ഈ ഒരു സബ്മിറ്റ് എന്ന് പറയുന്ന ഓപ്ഷനെ ക്ലിക്ക് ചെയ്യുക. അങ്ങനെ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾ മെസ്സേജാണ് അയച്ചിരി മെസ്സേജിൻ്റെ ഓപ്ഷനാണ് കൊടുത്തിരിക്കുന്നതെങ്കിൽ മെസ്സേജ് വരും. അല്ല, നിങ്ങൾക്ക് കോളാണ് ഓപ്ഷൻ കൊടുത്തിരിക്കുന്നതെങ്കിൽ കോൾ വരുന്നതായിരിക്കും. നിങ്ങളിവിടെ കാണാൻ സാധ്യമാകും എനിക്ക് എൻ്റെ വെരിഫിക്കേഷൻ മെസ്സേജും കോഡൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. ആ ഒരു കോഡ് നിങ്ങളിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക.
അനീഷ സബ്മിറ്റ് കൊടുക്കുക. നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും കൺഗ്രാജുലേഷൻ യുവർ യൂട്യൂബ് അക്കൗണ്ട് ഈസ് നൗ വെരിഫൈഡ് എന്ന് പറയുന്നത് കാണാൻ സാധ്യമാകും. താഴെ നിങ്ങൾ കണ്ടിന്യൂ എന്ന് പറയുന്ന ഓപ്ഷൻ കാണാൻ സാധ്യമാകും. ജസ്റ്റ് കണ്ടിന്യൂ എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഇത്രമാത്രം നിങ്ങൾ ചെയ്താൽ മതിയാവും. നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധ്യമാകും നേരത്തെ വെരിഫൈ എന്നായിരുന്നു, ഇപ്പോൾ അത് വെരിഫൈഡ് എന്ന് പറഞ്ഞ് വന്നിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, അപ്പോൾ നമ്മുടെ ചാനൽ വെരിഫൈഡ് ആയി. അതുപോലെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധ്യമാകും ഒരുപാട് കാര്യങ്ങൾ പച്ച ലൈനിൽ വന്നിരിക്കുന്നതിന് കാണാൻ സാധ്യമാകും. നേരത്തെ പച്ച ലൈനൊക്കെ ഒന്നൊക്കെ ഉണ്ടായിരുന്നുള്ളൂ, ഇപ്പോൾ ഒരുപാട് ഫീച്ചേഴ്സ് കൂടി നമുക്ക് കിട്ടി. അപ്പോൾ കൂടുതൽ കാര്യങ്ങളൊക്കെ ഇനിയും കുറച്ചും കൂടെയൊക്കെ കാര്യങ്ങൾ ചെയ്യാണ്ട് നമുക്ക് ഐക്കണും, അതായത് നമ്മുടെ ചാനലിൻ്റെ ചാനൽ ഐക്കണും അതുപോലെ തന്നെ ചാനൽ ആർട്ടൊക്കെ മാറ്റുവാനുള്ളതൊക്കെ വീഡിയോ ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ ചാനൽ വെരിഫൈ ചെയ്യാൻ നിങ്ങൾക്ക് മനസ്സിലാക്കണം എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്തൊരു വീഡിയോ.